അധ്യായം 12 കലക്കവെള്ളം. കാര്യങ്ങൾ എന്തായി? ആനന്ദമായി ചോദിച്ചു. ഭഗീരഥൻ പത്മാനദി ബ്രംഗനദിയിൽ നിന്ന് വേർപെട്ടു പോകുന്നിടത്ത് നങ്കൂരമിട്ടിരുന്ന പർവ്വതേശ്വരൻ്റെ കപ്പലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. നങ്കൂരമുയർത്തി കപ്പൽ വിടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കപ്പിത്താൻ. പർവ്വതേശ്വരനും ആനന്ദമയ്യയും ആയുർവത്തിയും ഭഗീരഥൻ ബ്രംഗയിൽ പോയതിൻ്റെ വിശേഷങ്ങൾ അറിയാനായി കപ്പലിൻ്റെ മുകൾത്തട്ടിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു. പർവ്വതേശ്വരനെയും ആയുർവത്തിയെയും തിടുക്കത്തിലൊന്ന് നോക്കിയ ശേഷം ഭഗീരഥൻ ആനന്ദമയ്യയെ നോക്കി. നീ എന്താ കരുതുന്നത്? അയാളോട് താങ്കൾ എല്ലാ വിവരവും പറഞ്ഞോ? ആയുർവതി ചോദിച്ചു. നീലകണ്ഠസ്വാമി എന്നോട് പറയാൻ നിർദ്ദേശിച്ചതെല്ലാം ഞാൻ പറഞ്ഞു, ഭഗീരഥൻ പറഞ്ഞു. വലിയൊരു ദീർഘനിശ്വാസം വിട്ട് പർവ്വതേശ്വരൻ നടന്നു നീങ്ങി. ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം ആനന്ദമയി ഭഗീരഥനെ നോക്കി. ബ്രംഗരാജൻ എന്തു പറഞ്ഞു ഭഗീരഥ? തൻ്റെ രാജ്യത്തെ ജനങ്ങൾ മാരകമായ മഹാമാരി കൊണ്ടുള്ള യാതന അനുഭവിക്കുന്നത് മൂലമാണ് മെലൂഹക്കാർക്ക് ദീർഘായുസ് ലഭിക്കുന്നതെന്ന് കേട്ടപ്പോൾ ചന്ദ്രകേതു രാജാവിൻ്റെ മുഖം വിവർണമായി. പക്ഷേ ഭൂരിഭാഗം മെലൂഹക്കാർക്കും ഇക്കാര്യം അറിയില്ലെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്, ആയുർവേദി പറഞ്ഞു. സോമരസമാണ് ബ്രംഗയിൽ നാശം വിതയ്ക്കുന്നതെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ ഞങ്ങളത് ഉപയോഗിക്കുകയില്ലായിരുന്നു. അവിശ്വാസം നിഴലിക്കുന്ന മട്ടിൽ ആയുർവേദിയെ നോക്കി പരിഹാസരൂപേണ ഭഗീരഥൻ പറഞ്ഞു. സോമരസത്തിനോടുള്ള അവരുടെ ആസക്തി ഉണ്ടാക്കിയ നാശത്തെക്കുറിച്ച് ഭൂരിഭാഗം മെലൂഹക്കാർക്കും അറിയില്ലായിരിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞു. കൗതുകമെന്ന് പറയാം, അതൊന്നും രാജാ ചന്ദ്രകേതുവിൻ്റെ രോഷം ശമിപ്പിച്ചതായി തോന്നുന്നില്ല. ആയുർവേദി ഒന്നും മിണ്ടിയില്ല. ആനന്ദമയി അലോസരം പൂണ്ട മട്ടിൽ പറഞ്ഞു, ഇങ്ങനെ വിധിന്യായം പ്രസ്താവിക്കുന്ന പോലുള്ള മട്ടൊന്നു മാറ്റി ഇനി ബ്രംഗയിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ഒന്ന് പറയാമോ? ഇനിയിപ്പോൾ അവരുടെ ആളുകൾക്ക് ആവശ്യമുള്ള മരുന്നുണ്ടാക്കുന്ന കാര്യത്തിലാണ് ചന്ദ്രകേതു ശ്രദ്ധ ഊന്നിയിരിക്കുന്നത്, ഭഗീരഥൻ പറഞ്ഞു. അതേസമയം തന്നെ യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിച്ചു കഴിഞ്ഞു. മൂന്ന് മാസത്തിനുള്ളിൽ നീലകണ്ഠസ്വാമിയുടെ ഏതാജ്ഞയും നിർവഹിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അകലെ നിൽക്കുകയായിരുന്ന പർവ്വതേശ്വരനെ പ്രതീക്ഷാപൂർവം നോക്കിക്കൊണ്ടിരിക്കെ ആയുർവേദിയുടെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുലീന ഹൃദയത്തിനകത്ത് അനുഭവപ്പെട്ട വേദന അവൾക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു. കാരണം അവളുടെ ഹൃദയത്തിലും കനത്ത ഭാരം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പ്രഭോ, ഭൃഗു മഹർഷി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്ന വിവരം ലഭിച്ചിരിക്കുന്നു, ദിലീപൻ്റെ പള്ളിയറയിലേക്ക് കടന്നുവന്ന അയോധ്യയുടെ പ്രധാനമന്ത്രി ശ്യമന്തകൻ പറഞ്ഞു. ഭൃഗു മഹർഷിയോ? ദിലീപൻ അതിശയിച്ചു. ഇവിടേക്കോ? അദ്ദേഹത്തിൻ്റെ ആഗമനം അറിയിച്ചുകൊണ്ട് എത്താറുള്ള തോണി എത്തിക്കഴിഞ്ഞു പ്രഭോ, ശ്യമന്തകൻ പറഞ്ഞു. ഭൃഗു മഹർഷി നാളെ രാവിലെ ഇവിടെ എത്തിയേക്കും. എന്നോടെന്താ ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത്? എനിക്കും ഇക്കാര്യം അറിയില്ലായിരുന്നു രാജൻ. മെലൂഹക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മഹർഷി ഭൃഗുവിനെ ഇങ്ങോട്ട് അയക്കും മുമ്പ് അവരത് നമ്മളെ മുൻകൂറായി അറിയിക്കണമായിരുന്നു. മെലൂഹക്കാരെക്കുറിച്ച് ഞാൻ എന്തു പറയാനാ പ്രഭോ? നിന്ദിക്കുന്ന സ്വഭാവം തന്നെ. പരിഭ്രമിച്ചുപോയ ദിലീപൻ കൈകൊണ്ട് മുഖം തടവി. കപ്പൽ നിർമ്മാണശാലയിൽ നിന്ന് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്മുടെ കപ്പലുകളുടെ നിർമ്മാണം പൂർത്തിയാവാറായോ? ശ്യമന്തകൻ ഉത്കണ്ഠയോടെ പറഞ്ഞു. ഇല്ല പ്രഭോ, നടപ്പാതയിൽ കുടിയേറിയിരിക്കുന്നവരുടെ കാര്യം നോക്കാനാണ് അങ്ങ് എന്നോട് പറഞ്ഞിരുന്നത്. ഞാൻ എന്താണ് താങ്കളോട് പറഞ്ഞിരുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് ലളിതമായി മറുപടി മാത്രം പറഞ്ഞാൽ മതി. ക്ഷമിക്കണം പ്രഭോ, ഇല്ല. കപ്പലുകളുടെ പണി പൂർത്തീകരണത്തിൻ്റെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. എപ്പോഴാണത് പൂർത്തിയാവുക? മറ്റെല്ലാ പണികളും നിർത്തിവെച്ച് കപ്പലിൻ്റെ പണി ചെയ്യുകയാണെങ്കിൽ അടുത്ത 9 മാസത്തിനുള്ളിൽ അത് പൂർത്തിയാവും. ദിലീപൻ്റെ ശ്വാസം നേരെ വീണതുപോലെ തോന്നി. അതത്ര മോശമല്ല. അടുത്ത 9 മാസത്തിനുള്ളിൽ ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. അതെ രാജൻ. ചക്രവർത്തി ദിലീപൻ ഭൃഗു മഹർഷിയോടൊപ്പം അയോധ്യയിലെ കപ്പൽ നിർമ്മാണശാലയിലെത്തി. മെലൂഹൻ ദളപതിയായ പ്രസൻജിത്ത് അവരുടെ അല്പം അകലെയായി നിലയുറപ്പിച്ചു. കരയ്ക്കിറങ്ങിയപ്പോൾ തനിക്കായി തയ്യാറാക്കിയിരുന്ന ആദ്യത്തെ മര്യാദയുടെ സംവിധാനങ്ങൾക്കൊന്നും പിടികൊടുക്കാതെ ഭൃഗു നേരെ കപ്പൽ നിർമ്മാണശാലയിലേക്ക് തിരിച്ചു. അമ്പരന്നു പോയ ദിലീപൻ ഗത്യന്തരമില്ലാതെ തൻ്റെ അകമ്പടി സംഘത്തോടൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. ശ്യമന്തകനോടും മറ്റ് അനുവാചകരോടും അല്പം അകലെ നിൽക്കുവാൻ അദ്ദേഹം ആംഗ്യം കാട്ടി. ഭൃഗു ക്ഷുഭിതനാണെന്ന് മനസ്സിലാക്കിയ ദിലീപൻ മഹർഷിയുടെ ശകാരം പ്രതീക്ഷിച്ചിരുന്നു. രാജൻ, സാവധാനം തൻ്റെ രോഷം അല്പം നിയന്ത്രിച്ചുകൊണ്ട് ഭൃഗു പറഞ്ഞു. കപ്പലുകളെല്ലാം തയ്യാറായിരിക്കുമെന്നല്ലേ അങ്ങ് എന്നോട് പറഞ്ഞിരുന്നത്? എനിക്കതറിയാം മഹർഷി, ദിലീപൻ സൗമ്യമായി പറഞ്ഞു.
പക്ഷേ സത്യം പറയാമല്ലോ, കുറച്ച് മാസം വൈകിയതുകൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കുവാൻ പോകുന്നില്ല. പഞ്ചവടിക്കു നേരെ നമ്മൾ നടത്തിയ ആക്രമണം കഴിഞ്ഞിട്ടിപ്പോൾ മാസങ്ങൾ പിന്നിട്ടില്ലേ? നീലകണ്ഠനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നമ്മൾ വിജയിച്ചുവെന്ന് എനിക്കുറപ്പാണ്. പരിഭ്രാന്തിയുടെ ആവശ്യമില്ല. യുദ്ധത്തിൻ്റെ സാധ്യത നല്ലപോലെ കുറഞ്ഞുവെന്നാണ് ഞാൻ സത്യമായും വിശ്വസിക്കുന്നത്. ഭൃഗു ദിലീപിന് നേരെ തിരിഞ്ഞു. മഹാരാജൻ, എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചുകൊള്ളാം. ദിലീപൻ തൽക്ഷണം നിശബ്ദനായി. കച്ചവട കപ്പലുകൾ രൂപം മാറ്റി യുദ്ധസജ്ജമാക്കാമെന്ന് അങ്ങ് തന്നെയല്ലേ നിർദ്ദേശിച്ചത്? അതെ മഹർഷി, ദിലീപൻ പറഞ്ഞു. നമുക്ക് ഗംഗയിൽ നാവികയുദ്ധം ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. നമുക്ക് ഗതാഗതത്തിനു വേണ്ടിയുള്ള കപ്പലുകൾ മാത്രമേ ആവശ്യമുള്ളൂ. അതിന് താങ്കളുടെ വാണിജ്യ കപ്പലുകൾ മതിയാകും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതെ, അങ്ങനെയാണ് അങ്ങ് പറഞ്ഞത് സ്വാമി. എന്നാലും ഇനി ഒരു നാവികയുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധക്കപ്പലുകൾ സജ്ജമാക്കി നിർത്തുന്നത് നന്നായിരിക്കുമെന്ന് അങ്ങ് തന്നെയാണ് നിഷ്കർഷിച്ചത്. അതെ മഹർഷി, ഒരൊറ്റ ഉപാധിയുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സമ്മതിച്ചത്. യുദ്ധക്കപ്പലുകൾ 6 മാസത്തിനകം തയ്യാറായിരിക്കണം, ശരിയല്ലേ? അതെ മഹർഷി. എന്നിട്ടിപ്പോൾ 7 മാസം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കച്ചവട കപ്പലുകളെല്ലാം അഴിച്ചു വെച്ചിരിക്കുന്നു. അതേസമയം അവ യുദ്ധക്കപ്പലുകളാക്കി രൂപപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ 7 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പക്കൽ യുദ്ധക്കപ്പലുകളോ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന കച്ചവട കപ്പലുകളോ ഇല്ല. അത് വളരെ മോശമായെന്ന് എനിക്കറിയാം മുനെ, വിരലുകൊണ്ട് കൺപുരികം തുടച്ചുകൊണ്ട് ദിലീപൻ പറഞ്ഞു. പക്ഷേ നമ്മുടെ നടപ്പാതയിൽ കുടിയേറിയിരിക്കുന്നവർ നിരാഹാര സമരം തുടങ്ങിയിരിക്കുകയാണ്. ആശയക്കുഴപ്പത്തിൽപ്പെട്ട ഭൃഗു കടുത്ത രോഷം മൂലം കൈകൾ കൂട്ടിത്തിരുമ്മി. അതും ഈ കപ്പലുകളുമായി എന്താണ് ബന്ധം? സ്വാമി, ദിലീപൻ ക്ഷമാപൂർവം വിശദീകരിക്കുവാൻ തുടങ്ങി. എൻ്റെ ഔദാര്യപൂർണമായ സ്വഭാവം മൂലം ഞാൻ ഒരു കാര്യം പ്രഖ്യാപിച്ചു. അയോധ്യ നിവാസികളിൽ ആർക്കും തന്നെ താമസ സൗകര്യമില്ലാതിരിക്കരുത്. തീർച്ചയായും ഈ ദുർഭരമായ ചുമതല നൽകപ്പെട്ടത് ആഭ്യന്തര കാര്യങ്ങളുടെ ചുമതലയുള്ള രാജകീയ സമിതിക്കാണ്. പാർപ്പിടത്തിൻ്റെയും കപ്പൽ നിർമ്മാണശാലയുടെയും കാര്യങ്ങൾ നോക്കുന്നത് അവരാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ മഹത്തായ സംരംഭം എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ഈ സമിതി. നമ്മൾ തമ്മിൽ അവസാനം നടത്തിയ സംഭാഷണത്തിനു ശേഷം ഈ സമിതിയോട് കപ്പൽ നിർമ്മാണ വിഷയത്തിൽ ശ്രദ്ധയൂന്നുവാൻ പറയുന്നതായിരിക്കും ഉത്തമമെന്ന് ഞാൻ കരുതി. അപ്പോഴാണ് പാർപ്പിട കാര്യത്തിൽ സംഭവിച്ച അവഗണനയെ തുടർന്ന് നടപ്പാതയിൽ കുടിയേറി പാർക്കുന്നവർ പ്രക്ഷോഭം തുടങ്ങിയത്. നിയമസമാധാനവും സുരക്ഷയും പ്രധാനപ്പെട്ട കാര്യമായതിനാൽ ഞാൻ ആ സമിതിയോട് പാർപ്പിട വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നുവാൻ നിർദ്ദേശിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളെയും നിഷ്പക്ഷമായി കണക്കിലെടുക്കുന്ന പാർപ്പിട സംബന്ധമായ അഭിപ്രായ ക്രോഡീകരണത്തിൻ്റെ 7-ാം ഭാഗം ഉടൻ പുറത്തു വരുമെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമിതിക്ക് പൂർണ്ണമായും അതിൻ്റെ ശ്രദ്ധ കപ്പൽ നിർമ്മാണ കാര്യത്തിൽ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. ഭൃഗു അന്തം വിട്ട് ദിലീപനെ നോക്കി. നോക്കൂ സ്വാമി, ദിലീപൻ തുടർന്നു. ഇത് ശരിയല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അധികം താമസിയാതെ കാര്യങ്ങൾ ശരിയാകും. സത്യത്തിൽ അടുത്ത 7 ദിവസത്തിനകം ആ സമിതി കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കും. ഭൃഗു സൗമ്യതയോട് സംസാരിച്ചതെങ്കിലും അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിയിലായിരുന്നു. മഹാരാജൻ, ഭാരതത്തിൻ്റെ ഭാവി അപകടത്തിലാണ്. അപ്പോഴാണ് താങ്കളുടെ സമിതി ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. പക്ഷേ മുനെ, ചർച്ചകൾ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാഴ്ചപ്പാടുകളും ക്രോഡീകരിക്കുവാൻ അത് സഹായിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഹിതകരമല്ലാത്ത തീരുമാനങ്ങൾ, ശ്രീരാമദേവൻ്റെ പേരിൽ ഞാൻ പറയട്ടെ, അങ്ങാണ് ഇവിടുത്തെ രാജാവ്. വിധി അങ്ങയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുവാനാണ്. ദിലീപൻ നിശബ്ദനായി. തൻ്റെ രോഷം നിയന്ത്രിക്കുവാനായി കുറച്ച് നിമിഷം മൗനം പാലിച്ച ശേഷം ഭൃഗു ശബ്ദം താഴ്ത്തി സംസാരിച്ചു. രാജൻ, അങ്ങ് സ്വന്തം രാജ്യത്തിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് താങ്കളുടെ പ്രശ്നം. കപ്പലുകളുടെ പുനർനിർമ്മാണം ഇന്നു തന്നെ തുടങ്ങണം. മനസ്സിലായോ? ഉവോ മഹർഷി. എത്രത്തോളം വേഗത്തിൽ കപ്പലുകൾ തയ്യാറാവും? എൻ്റെ ആളുകൾ ദിവസം തോറും മുടങ്ങാതെ ജോലി ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട്. ആ മന്ദബുദ്ധികളെ കൊണ്ട് എല്ലാ ദിവസവും പണിയെടുപ്പിക്കുക. 3 മാസം കൊണ്ട് പൂർത്തിയാക്കുക. കാര്യം മനസ്സിലായോ? ഉവോ മഹർഷി. പിന്നെ നിങ്ങളുടെ ഭൂപട നിർമ്മാതാക്കളോട് അയോധ്യയിൽ നിന്ന് ഗംഗയുടെ മുകൾത്തട്ട് വരെയുള്ള കാനനപാതയുടെ രേഖാചിത്രം തയ്യാറാക്കുവാൻ പറയണം. പക്ഷേ അതെന്തിനാ? ഭൃഗു വീണ്ടും ദേഷ്യം പൂണ്ട് നെടുവീർപ്പയച്ചു. മഹാരാജൻ, മെലൂഹയായിരിക്കും യഥാർത്ഥ രണഭൂമി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ അയോധ്യയ്ക്ക് അങ്ങനെ ഒരു അപകട സാധ്യതയില്ല.
ആവശ്യമെങ്കിൽ മെലൂഹയിലേക്ക് താങ്കളുടെ സൈനികരെ എത്തിക്കാനാണ് ഈ കപ്പലുകൾ ആവശ്യമായി വരിക. ഈ കപ്പലുകൾ ഉടൻ തയ്യാറാവുന്നില്ലെങ്കിൽ, കുറച്ച് മാസത്തിനകം യുദ്ധപ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഉപായം ആരായണം. കാട്ടിലൂടെ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി ഗംഗയുടെ മുകൾത്തട്ടിലെ ധർമ്മകേത്തിലെത്തണം. അതിനായി താങ്കളുടെ സൈനികരെ ഉപയോഗിക്കേണ്ടി വരും. ധർമ്മകേത്തിൽ നിന്ന് മെലൂഹരെ പുതുതായി നിർമ്മിച്ച രാജപാതയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം. കാട് വെട്ടിത്തെളിച്ച് നീങ്ങുവാൻ ധാരാളം സമയമെടുക്കും. എന്നാലും എത്താതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് അല്പം വൈകിയിട്ടാണെങ്കിലും അവിടെ എത്തിച്ചേരുന്നത്. പിന്നെ നിങ്ങളുടെ സൈനികർ വഴിതെറ്റി കാട്ടിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ ഈ ഭൂപടങ്ങൾ ഉപകരിക്കും. സഖ്യകക്ഷികളെ സഹായിക്കുവാനായി താങ്കളുടെ സൈനിക ഉപമേധാവികൾക്ക് മെലൂഹയിൽ എത്തിച്ചേരുവാൻ ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ദിലീപൻ തലയാട്ടി. പിന്നൊരു കാര്യം, അയോധ്യ നേരിട്ട് ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയില്ല. തീർച്ചയായും. എന്തിനാണ് അവർ അയോധ്യയെ നേരിട്ട് ആക്രമിക്കുന്നത്? ദിലീപൻ ചോദിച്ചു. നമ്മളാരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. യഥാർത്ഥത്തിൽ അയോധ്യ ആക്രമിക്കപ്പെടുകയില്ലെന്ന് ഭൃഗുവിന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും കണക്കിലെടുത്തില്ല. സോമരസത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഉത്കണ്ഠ. സോമരസത്തെ സംരക്ഷിക്കുന്നതിനായി മെലൂഹ സംരക്ഷിക്കപ്പെടണം. അയോധ്യയുടെ സൈന്യത്തെ നേരിട്ട് ദേവഗിരിയിലേക്ക് അയക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ദിലീപനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ ഭൃഗു ദിലീപിനെ കൊണ്ട് അതിന് ഉത്തരവിടാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ഭൃഗുവിന് അക്കാര്യത്തിൽ ഒരു സന്ദേഹവും തോന്നുകയില്ലായിരുന്നു. കാട്ടിലൂടെയുള്ള രാജപാതയുടെ രൂപരേഖയുണ്ടാക്കുവാൻ ഭൂപട നിർമ്മാതാക്കൾക്ക് ഞാൻ നിർദ്ദേശം നൽകാം പ്രഭോ, ദിലീപൻ പറഞ്ഞു. നന്ദി രാജൻ, ഭൃഗു പുഞ്ചിരിച്ചു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, താങ്കളുടെ ജരകൾ പോലും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. താങ്കളുടെ ഖപത്തിലെ രക്തത്തിൻ്റെ അംശം കുറഞ്ഞുവോ? അപ്രത്യക്ഷമായി മഹർഷേ. താങ്കളുടെ ഔഷധങ്ങൾ വിസ്മയകരമായ ശക്തിയുള്ളവയാണ്. രോഗിയുടെ മരുന്നിനോടുള്ള പ്രതികരണമാണ് ഒരു മരുന്നിനെ മികവുറ്റവതാക്കുന്നത്. അതിൻ്റെ ബഹുമതിയെല്ലാം താങ്കൾക്കുള്ളതാണ് രാജൻ. അങ്ങ് വളരെ ദയാലുവായി പെരുമാറുന്നു. അങ്ങ് ചെയ്ത കാര്യങ്ങൾ എൻ്റെ ശരീരത്തിൽ മാന്ത്രിക ഫലം ഉളവാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം മഹർഷേ, എൻ്റെ കാൽമുട്ട് ഇപ്പോഴും എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ വേദന നമുക്കതും ശരിയാക്കാം. വിഷമിക്കാതിരിക്കൂ. വളരെ നന്ദി. ഭൃഗു തൻ്റെ പുറകിലേക്ക് നോക്കി ആംഗ്യം കാണിച്ചു. മെലൂഹയിൽ നിന്ന് അവരുടെ ദളപതിയായ പ്രസഞ്ജിത്തിനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അദ്ദേഹം താങ്കളുടെ സൈനികരെ ആധുനിക യുദ്ധമുറകൾ പരിശീലിപ്പിക്കും. പക്ഷേ രാജൻ, ദയവായി അങ്ങയുടെ സൈനികർ അദ്ദേഹം പറയുന്നത് കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ശരി സ്വാമി. പർവ്വതേശ്വരനെയും അനുചര സംഘത്തെയും പേറി രണ്ട് കപ്പലുകൾ ബ്രംഗയുടെ തൊട്ട അയൽപ്പക്കമായ വൈശാലി തുറമുഖത്ത് അടുത്തു. വൈശാലിയുടെ രാജാവായ മാതലിയുമായി നീലകണ്ഠനെ പിന്തുണയ്ക്കുന്നതിന് കുറിച്ച് സംസാരിക്കുവാൻ ശിവൻ പർവ്വതേശ്വരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മെലൂഹയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനും മഹാദേവനെ എതിർക്കുവാനും നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നതിനാൽ താൻ ആ രാജാവിനെ സമീപിക്കുന്നത് ശരിയല്ലെന്ന് പർവ്വതേശ്വരന് തോന്നി. അതിനാൽ ആനന്ദമയ്യയോട് ആ ദൗത്യം നിർവഹിച്ചു കൊള്ളുവാൻ പർവ്വതേശ്വരൻ നിർദ്ദേശിച്ചു. വൈശാലി തുറമുഖത്ത് ഇറങ്ങുന്നതിനു മുമ്പുള്ള നീക്കുപാലം താഴ്ന്നു വരുന്നതും കാത്ത് ഭഗീരഥനും ആനന്ദമയ്യയും ആയുർവതിയും കപ്പലിൽ നിന്നു. കപ്പലിൽ തന്നെ നിൽക്കുവാൻ തീരുമാനിച്ച പർവ്വതേശ്വരൻ മുൻഭാഗത്തെ കപ്പലിൽ ഉത്തങ്കനുമായി വാൾപ്പയറ്റ് പരിശീലിക്കുന്നതിൽ ഏർപ്പെട്ടു. ആ നദിയോരത്തുള്ള തുറമുഖത്തിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മത്സ്യദേവനായി സമർപ്പിക്കപ്പെട്ട അതിമനോഹരമായ വിഷ്ണു ക്ഷേത്രത്തെ നോക്കി നിൽക്കുകയായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ. വിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരമായ മത്സ്യത്തെ അവർ കുമ്പിട്ട് വണങ്ങി. ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല, ആനന്ദമയ്യയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ഭഗീരഥൻ പറഞ്ഞു. നീ നേരെ അയോധ്യയിലേക്ക് പോവുകയാണോ? ആനന്ദമയ്യ ചോദിച്ചു. അതെ. അത് വൈകിക്കുന്നത് എന്തിനാ? രണ്ടാമത്തെ കപ്പലിൽ കയറി സരയൂവിലൂടെ അയോധ്യയിൽ എത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈശാലി രാജാവിൻ്റെ പിന്തുണ ഉറപ്പായി. നിങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുന്നത് ഔപചാരികതയുടെ പേരിൽ മാത്രമാണ്. നീലകണ്ഠസ്വാമി ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു ചുമതലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, ആനന്ദമയി പറഞ്ഞു. ശ്രീരാമദേവന്റെ ആശീർവാദം ഉണ്ടാകട്ടെ ഭഗീരഥ, ആയുർവതി പറഞ്ഞു. ഭവതിക്കും. ശിവന്റെ യാത്രാസംഘത്തിലെ മുൻനിര കപ്പലുകൾ കാശിയിലെ അസിഘട്ടിൽ നങ്കൂരമിട്ടപ്പോൾ മറ്റുള്ള കപ്പലുകൾ തൊട്ടപ്പുറത്തുള്ള ബ്രഹ്മഘട്ടിൽ അടുത്തു. വലിയൊരു അനുചര സംഘത്തോടൊപ്പം അതിഥിഗ്വരാജാവ്
ശിവനെ ആചാരപരമായി സ്വീകരിക്കുവാൻ തയ്യാറായി നിന്നു. കപ്പലിൽ നിന്ന് തുറമുഖത്തേക്ക് ഇറങ്ങുവാനുള്ള നീക്കുപാലത്തിന് ശിവൻ കാലെടുത്ത് വെച്ചയുടൻ താളക്രമത്തിൽ പെരുമ്പറയും ശംഖനാദവും മുഴങ്ങി. ആചാരനിർഭരമായ ആരതിയും പുരുഷാരത്തിൻ്റെ ആരവവും ചേർന്ന് ആ അന്തരീക്ഷത്തിന് ഉത്സവഛായ പകർന്നു. അവരുടെ ദൈവം മടങ്ങിയെത്തിക്കഴിഞ്ഞു. അതിഥിഗുരാജൻ കുമ്പിട്ട് ശിവന്റെ പാദങ്ങൾ തൊട്ടു വന്ദിച്ചു. ആയുഷ്മാൻ ഭവ. ശിവൻ അതിഥിഗുരാജന് ദീർഘായുസ് നേർന്നു. അതിഥിഗുൻ പുഞ്ചിരിച്ചുകൊണ്ട് കൈകൂപ്പി. അങ്ങയുടെ സാന്നിധ്യം കാശിയിൽ ഉണ്ടായില്ലെങ്കിൽ ഈ ദീർഘായുസ് കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ഭഗവാനെ. അമിത വിനയം കാണിക്കുന്ന അത്തരം വിശേഷണങ്ങൾ കേട്ടാൽ അസ്വസ്ഥനാകുന്ന ശിവൻ വിഷയം മാറ്റി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാജൻ? നല്ല വിശേഷങ്ങൾ. വ്യാപാരം നന്നായിരുന്നു. പക്ഷേ നീലകണ്ഠൻ ഏതോ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തുവാൻ പോകുന്നുണ്ടെന്ന് കിംവദന്തികൾ കേൾക്കുന്നു. അത് ശരിയാണോ സ്വാമി? കൊട്ടാരത്തിൽ എത്തുന്നതുവരെ നമുക്ക് ക്ഷമിക്കാം രാജൻ. തീർച്ചയായും, അതിഥിഗ്വൻ പറഞ്ഞു. അതിവേഗ തോണിക്കാരിൽ നിന്ന് ഞാനൊരു വിവരം ഗ്രഹിച്ചു. റാണി കാളി കാശിയിലേക്ക് വരുന്നുണ്ടെന്ന്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാളി ഇവിടെ എത്തിച്ചേരുമായിരിക്കും. അങ്ങയുടെ തൊട്ടു പിന്നാലെ റാണി കാളിയും ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. പുരികക്കൊടി ഉയർത്തിപ്പിടിച്ച് കാളിയുടെ നൗക വന്നു ചേരാൻ സാധ്യതയുള്ള ദിക്കിലേക്ക് നദിയുടെ അറ്റത്തേക്ക് ഉൾപ്രേരണയാൽ എന്ന പോലെ ശിവൻ തിരിഞ്ഞു നോക്കി. ആട്ടെ, കാളി ഇവിടെ എത്തിച്ചേരുകയാണെങ്കിൽ അത് നല്ല കാര്യം. നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനുണ്ട്.